കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയ കരട് നിർദ്ദേശങ്ങൾ പുറത്ത്. സിനിമാ മേഖലയിലെ ജോലിക്ക് കരാർ നിർബന്ധമാക്കും. ജോലിസ്ഥലത്ത് മദ്യവും മയക്കുമരുന്നും പാടില്ല. സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചർച്ച അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടങ്ങും. ആർ ശ്രീജിത്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച ശേഷം സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയ നിർദ്ദേശങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഈ നിർദ്ദേശങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണോ ഇന്നത്തെ ചർച്ച? ചർച്ച എപ്പോൾ തുടങ്ങും? അഞ്ജിത, ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 5000 പേജുള്ള ബൃഹത്തായ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിന്മേൽ റിപ്പോർട്ട് പഠിച്ച് നിർദ്ദേശങ്ങൾ തയ്യാറാക്കാനായി സാംസ്കാരിക വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതനുസരിച്ച് അവർ തയ്യാറാക്കിയ കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ തുല്യതയും ഒപ്പം തന്നെ ലിംഗസമത്വവും അതോടൊപ്പം തന്നെ അവരുടെ തൊഴിൽ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ഈ കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ സെറ്റിൽ ഇവർക്ക് തുല്യമായ പരിഗണന, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പരിഗണന നൽകണം, തുല്യ വേതനം നൽകണം, കരാർ സിനിമയിലെ എല്ലാ ജോലികൾക്കും കരാർ ഉണ്ടാക്കണം, സ്ത്രീകളോട് പിന്നെ പരോക്ഷമായോ അല്ലെങ്കിൽ പ്രത്യക്ഷമായോ മോശമായ പെരുമാറ്റം ഉണ്ടാകരുത്, സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസസ്ഥലം നൽകണം, ക്രിമിനൽ സ്വഭാവം ഉള്ള വ്യക്തികളെ സിനിമാ സെറ്റുകളിലെ ജോലികളിൽ സഹകരിപ്പിക്കരുത്, മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള കാര്യങ്ങൾ സെറ്റുകളിൽ നിന്ന് ഒഴിച്ചു നിർത്തണം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ഇതനുസരിച്ച് ഒരു സമഗ്ര, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഈ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾക്കെതിരായ ചൂഷണം തടയാൻ ഒരു സമഗ്ര നിയമനിർമ്മാണം വേണമെന്നും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സാംസ്കാരിക വകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു പൊതു നിർദ്ദേശം ആദ്യം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും KSFDC ചെയർമാൻ ഷാജി എൻ കരുൺ ചേർന്ന് ഈ യോഗത്തിൽ അവതരിപ്പിക്കും. അതിനുമേലുള്ള ചർച്ചയാണ് നടക്കുന്നത്. എന്തായാലും ഒരു സമഗ്ര നിയമനിർമ്മാണത്തിലേക്കാണ് സർക്കാർ പോകുന്നത്.